എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. സോ മിസ്സിനെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം. എന്റെ പേര് അമൃത, നിങ്ങളുടെ മാത്സിന്റെ മിസ്സാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിരുന്നു നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾ ആവശ്യപ്പെട്ട ടോപ്പിക് തന്നെയാണ്, ട്രയാംഗിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുമായിട്ടാണ്. ഓക്കെ, ഇത് രണ്ടു പേരെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ. ആരൊക്കെയാണ്? മീഡിയനെയും ഓൾട്ടിറ്റ്യൂഡിനെയും പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. കാഴ്ചയ്ക്ക് ഇവർ രണ്ടു പേരും ഒരേപോലെയാണെങ്കിലും ഇവർക്ക് തമ്മിൽ ചെറിയ 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 ഡിഫറൻസസ് ഉണ്ട്. നമ്മളുടെ ട്വിൻസ് ഒക്കെ എന്ന് പറയില്ല, അതേപോലെയാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ഇവരെ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ട്രിക്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒന്ന് നോക്കിയാലോ എന്തൊക്കെയാണ് ആ ട്രിക്സ് എന്ന് അല്ലേ. നമുക്ക് ട്രയാംഗിളിനെ പറ്റി നമുക്ക് എല്ലാം അറിയാം അല്ലേ. നമ്മൾ ട്രയാംഗിളിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാംഗിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതേപോലെ തന്നെ ഈ മീഡിയനും ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരേപോലെയാണെന്ന് പറയാൻ കാരണം രണ്ടും ലൈനാണ്. മീഡിയനും ആൾട്ടിറ്റ്യൂഡും ലൈനാണ്. ലൈൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടേക്ക് വരയ്ക്കുന്ന ലൈൻ. ഒരു ട്രയാംഗിളിന്റെ ഒരു വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മീഡിയൻ എന്നും ആൾട്ടിറ്റ്യൂഡ് എന്നും പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആക്കി വെക്കുക. ഒരു ട്രയാംഗിളിന്റെ ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ, ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് മീഡിയൻ എന്നും ആൾട്ടിറ്റ്യൂഡ് എന്നും പറയുന്നത്. രണ്ടും ലൈനാണ്. എവിടുന്നാ തുടങ്ങുന്നത്? വേർട്ടെക്സ് നിന്നാ തുടങ്ങുന്നത്. എവിടെയാ അവസാനിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ട്രയാംഗിൾസിനും നമുക്കറിയാം മൂന്ന് വേർട്ടെക്സ് ഉണ്ടാവും. ഓക്കെ, ഈ മൂന്ന് വേർട്ടെക്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് വരയ്ക്കാലോ. ഓക്കെ, അപ്പൊ എന്താ പറയാ, നമുക്ക് മൂന്ന് വേർട്ടെക്സിൽ നിന്നും നമുക്കൊരു ലൈന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കാം. അപ്പൊ മൂന്ന് ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാവും, മൂന്ന് മീഡിയൻ ഉണ്ടാവും. ഇപ്പോഴും ഞാൻ എന്ത് പറഞ്ഞിട്ടില്ല, ആൾട്ടിറ്റ്യൂഡ് എന്താണ് മീഡിയൻ എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാളും എന്താണ്? ഒരേ വീട്ടിൽ നിന്നാ വരുന്നത്. രണ്ടാളും ട്രയാംഗിളിന്റെ ഒരു എൻഡിൽ നിന്നും അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈനാണ്. ഇത്രയും ആലോചിച്ച് വെക്കുക. ഇനിയാണ് നമ്മൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ വേണ്ടി പോകുന്നത്. മീഡിയൻ ഓഫ് എ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈനാണ്. പക്ഷെ അത് എവിടെയാണ് പോയി മീറ്റ് ചെയ്യുക? അതിന്റെ മിഡ് പോയിന്റിൽ, ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ. ഓക്കെ, ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ വേർട്ടെക്സ് ഓഫ് എ ട്രയാംഗിൾ ടു ദി മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഇസ് കോൾഡ് മീഡിയൻ ഓഫ് എ ട്രയാംഗിൾ. അപ്പൊ ഇത്രയും ആലോചിച്ച് നോക്കുക. മീഡിയൻ, MED എന്ന് കണ്ടാൽ നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി, മിഡ് പോയിന്റ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്. ആലോചിച്ച് വെക്കുക, MED, മിഡ് അങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. അതായത് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മീഡിയൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ട്രയാംഗിളിൽ മൂന്ന് വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ എത്ര മീഡിയൻസ് ഉണ്ടാവും? മൂന്ന് മീഡിയൻസ് ഉണ്ടാവും. ഒരു വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക്. ഇവിടെ നോക്കുക, ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് സപ്പോസ് 6 സെന്റിമീറ്റർ ആണ് എങ്കിൽ, നമ്മൾ മീഡിയൻ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഈ സി എന്ന് ഇവിടെ 3 സെന്റിമീറ്റർ അല്ലേ, ഇവിടെ 3 ഇവിടെ 3, ഇങ്ങനെ വരയ്ക്കുന്ന ലൈന് മാത്രമാണ് എന്ത്, മീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മീഡിയൻ ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്താ? ഓൾട്ടിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു, വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ തന്നെയാണ്. പക്ഷേ ആ ലൈൻ എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്താണ് നോക്കുക, ദ പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് ഫ്രം ദ വേർട്ടെക്സ് ഓഫ് എ ട്രയാംഗിൾ ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഇസ് കോൾഡ് ഓൾട്ടിറ്റ്യൂഡ്. ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ട്രയാംഗിളിൽ മൂന്ന് വേർട്ടെക്സ് ഉണ്ട്. മൂന്ന് വേർട്ടെക്സ് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം താഴോട്ട്. അപ്പൊ എന്ത് കിട്ടും? മൂന്ന് ഓൾട്ടിറ്റ്യൂഡ്സ് കിട്ടും. ഒരു ട്രയാംഗിളിൽ മൂന്ന് മീഡിയൻസ് ഉണ്ട്, മൂന്ന് ഓൾട്ടിറ്റ്യൂഡ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇവർ തമ്മിൽ ഇനിയും കുറച്ച് ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ, അതിനു മുമ്പ് പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറഞ്ഞത് ക്ലിയർ ആയില്ലേ? അതായത് ഒരു ട്രയാംഗിളിന്റെ വേർട്ടെക്സ് ഡി ആണെങ്കിൽ, ഇവിടുന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ 90 ആയിരിക്കണം. ഡെഫിനറ്റ് ആയിട്ടും 90 ആയിരിക്കണം. ആ ഒരൊറ്റ കണ്ടീഷനെ ആർക്കുള്ളൂ? ഓൾട്ടിറ്റ്യൂഡിനുള്ളൂ. വേർട്ടെക്സിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ലൈൻ ഓപ്പോസിറ്റ് സൈഡിനെ 90 ഡിഗ്രിയിൽ പോയിട്ട് മീറ്റ് ചെയ്യണം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ വേർട്ടെക്സിന് ഒരു ലൈൻ താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ്. ഇത് കറക്റ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നത് ഏതിലായിരിക്കണം? 90 ഡിഗ്രിയിലായിരിക്കണം ടച്ച് ചെയ്യുന്നത്. അതാണ് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇവർ തമ്മിൽ ഞാൻ പറഞ്ഞു ഒരുപാട് വേറെയും ഡിഫറൻസുകൾ ഉണ്ട്. എന്താണ് ഈ മീഡിയൻ എന്ന് പറയുന്നത്?
ഓപ്പോസിറ്റ് സൈഡിനെ ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ടു ടു ഈക്വൽ പാർട്സ്. ആര്? മീഡിയൻ. മറന്നുപോരുത്, മീഡിയൻ ആണ് രണ്ട് ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. ആ നേരെ ആ സമയത്ത് ഓൾട്ടിറ്റ്യൂഡ് എന്താ ചെയ്യുന്നത്? ഓൾട്ടിറ്റ്യൂഡ് മേ ഓർ മേ നോട്ട് ഡിവൈഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ടു ഈക്വൽ പാർട്സ്. ഓപ്പോസിറ്റ് സൈഡിന് ചിലപ്പം ഈക്വലായി ഡിവൈഡ് ചെയ്യും, ചിലപ്പോൾ ഈക്വലായി ഡിവൈഡ് ചെയ്യും. അത് ആൾട്ടിറ്റ്യൂഡിനെ ബാധിക്കുന്ന കാര്യമല്ല. ഓൾട്ടിറ്റ്യൂഡിന് എന്തായാൽ മതി, ഞാൻ പോയി മീറ്റ് ചെയ്യും, ഞാൻ മീറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി, അതാണ് ആൾട്ടിറ്റ്യൂഡിന്റെ ലൈൻ. പക്ഷെ മീഡിയൻ എന്താ? ഞാൻ പോയി മീറ്റ് ചെയ്യും, മീറ്റ് ചെയ്യുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ മീഡിയൻ ഒരിക്കലും എന്താവില്ല, ആവണമെന്ന് നിർബന്ധമില്ല. 90 ഡിഗ്രി തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല മീഡിയന്. പക്ഷെ ഓൾട്ടിറ്റ്യൂഡിന് അത് വിട്ടൊരു കളിയില്ല. ഓൾട്ടിറ്റ്യൂഡ് എന്ന് ആലോചിച്ചാൽ നിങ്ങൾ അപ്പം ആലോചിച്ചോളണം 90 ഡിഗ്രി. മീഡിയൻ എന്ന് കേട്ടാൽ നിങ്ങൾ അപ്പം ആലോചിച്ചോളണം മിഡ് പോയിന്റ്. ഓക്കെ, യെസ്. ഇനി കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാംഗിൾസ് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ഇത് ആദ്യത്തെ ട്രയാംഗിൾ, നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ട്രയാംഗിൾ പഠിച്ചു. ഇത് അക്യൂട്ട് ആംഗിൾ ട്രയാംഗിൾ ആണ് എന്ന് വിചാരിക്കാം. ഇവിടെ അക്യൂട്ട് ആംഗിൾ ട്രയാംഗിൾ എല്ലാ ആംഗിളും ലെസ് ദാൻ 90 ഡിഗ്രി ആണല്ലോ. ഇവിടെ നിന്ന് ഞാൻ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യാണ്, വേർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. റൈറ്റ്, ഇത് മീഡിയൻ ആണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. ഇത് മീഡിയൻ ആണ്, സോ ദിസ് ഇസ് കോൾഡ് മിഡ് പോയിന്റ്. ഇപ്പൊ എ ബി സി എന്ന് പേര് കൊടുത്താൽ എ ഡി ഈക്വൽ ടു ഡി ബി ആയിരിക്കും. ഓക്കെ, എ ഡി ഈക്വൽ ടു ഡി ബി ആയിരിക്കും. ഇനി ആൾട്ടിറ്റ്യൂഡിന്റെ കേസ് പറയാം. നമ്മൾ ഇവിടെ നിന്ന് ഒരു ആൾട്ടിറ്റ്യൂഡ് ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിക്കാം. അക്യൂട്ട് ആംഗിൾ ട്രയാംഗിൾ ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ആൾട്ടിറ്റ്യൂഡ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ കണ്ടീഷൻ? ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ആവണമെന്ന് മാത്രമേ ഉള്ളൂ. 90 ഡിഗ്രി ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദ ഓൺലി കണ്ടീഷൻ ടു ബിക്കം ആൻ ആൾട്ടിറ്റ്യൂഡ്. റൈറ്റ്, ഇത് എല്ലാ ട്രയാംഗിൾസിനും ഇതുപോലെ ആയിരിക്കോ? ആയിരിക്കോ? അല്ല അല്ലെ. ഓരോ ട്രയാംഗിളിനും ഓരോ പോലെ ആയിരിക്കും. നമുക്ക് ഓരോ കേസ് എടുത്ത് നോക്കാം. റൈറ്റ് ആംഗിളിലെ ട്രയാംഗിൾ, ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ പറഞ്ഞു. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഈ വെർട്ടെക്സിൽ നമ്മൾ താഴേക്ക് മിഡ് പോയിന്റിലേക്ക് ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു മീഡിയൻ ആവാൻ എന്ത് വേണമെന്നില്ല. എന്ത് കണ്ടീഷൻ വേണ്ട? ആംഗിളിന്റെ ഒരു കണ്ടീഷനും ഇല്ല. മീഡിയൻ ആണോ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യുക, ഇത് മിഡ് പോയിന്റ് ആണ്. ഇത് മാത്രമേ അവിടെ കണ്ടീഷനുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിലോ, ഓൾട്ടിറ്റ്യൂഡ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഈ വെർട്ടെക്സിൽ നിന്ന് ഒരു എന്ത് ചെയ്യണം? നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. കണ്ടോ, ഇവിടെ 90 ഡിഗ്രി. ഇത് എവിടെ ഇരിക്കുന്നത്? ട്രയാംഗിളിന്റെ മുകളിലാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ട്രയാംഗിളിന്റെ ഉള്ളിലൊന്നുമല്ല, ട്രയാംഗിളിന്റെ മുകളിലാണ് ആൾട്ടിറ്റ്യൂഡ് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആളാരാണ്? ഒബ്ട്യൂസ് ആംഗിളിന്റെ ട്രയാംഗിൾ. ഇവിടെ മിഡ് പോയിന്റ് എടുക്കുക. ഈ വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് നമ്മൾ ലൈൻ ജോയിൻ ചെയ്യാണ്. യെസ്, ഇതാണ് നമ്മളുടെ ഈ ആർ ഡി എന്ന് പേര് കൊടുക്കാം. ഇതാണ് നമ്മളുടെ എന്ത്? യെസ്, ആർ ഡി. ഇതാണ് നമ്മളുടെ മീഡിയൻ എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. മീഡിയൻ അതിൽ കൂടെയാ പോയത്, ട്രയാംഗിളിന്റെ ഉള്ളിൽ കൂടെയാ പോയത്. ചരിഞ്ഞും മറഞ്ഞും ഒക്കെ പോകുന്നുണ്ട് മീഡിയൻ അല്ലേ. അതങ്ങനെ പോകും. ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിലോ, ഈ കേസിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ. ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ കുത്തനെ മാത്രമേ പോകുള്ളൂ, ഇങ്ങനെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയത്തില്ല, 90 ഡിഗ്രിയിലേ പോകത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ താഴേക്ക് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യണം. കറക്റ്റ്, ലൈൻ ഡ്രോപ്പ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ആള്. കണ്ടോ, ഈ ആൾട്ടിറ്റ്യൂഡ് അപ്പൊ എവിടെയാ വന്നേ? ട്രയാംഗിളിന്റെ പുറത്ത്. ട്രയാംഗിളിന്റെ പുറത്താണ് ആൾട്ടിറ്റ്യൂഡ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, മീഡിയൻ എപ്പോഴും എന്തായിരിക്കും? സർക്കിളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളായിരിക്കും. കാരണം മിഡ് പോയിന്റിലേക്ക് നമുക്ക് സർക്കിളിന്റെ ഉള്ളിൽ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾട്ടിറ്റ്യൂഡ് ഉള്ളിൽ കയറി ഇരിക്കണം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓൾട്ടിറ്റ്യൂഡ് ചിലപ്പോൾ ഉള്ളിലാവാം, ചിലപ്പോൾ പുറത്താവാം, ചിലപ്പോൾ സർക്കിളിന്റെ മുകളിൽ തന്നെയാവാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ട്രയാംഗിൾസ്, മീഡിയൻ, ആൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ. ബട്ട് ഇവിടെയും കുറച്ച് കൺഫ്യൂഷൻ നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ. അത് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ ആൻ ആൾട്ടിറ്റ്യൂഡ് ഓൾവേസ് ലൈ ഇന്റീരിയർ ഓഫ് എ ട്രയാംഗിൾ? അതിന്റെ ആൻസർ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഓൾട്ടിറ്റ്യൂഡ് എപ്പോഴും ട്രയാംഗിളിന്റെ ഉള്ളിലാണോ ഇരിക്കുന്നത്? അല്ല. അക്യൂട്ട് ആംഗിൾ ട്രയാംഗിൾ ആണെ ട്രയാംഗിളിന്റെ ഉള്ളിലിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെ ട്രയാംഗിളിന്റെ മുകളിലിരിക്കും. ഒബ്ട്യൂസ് ആംഗിൾ ട്രയാംഗിൾ ആണെ ട്രയാംഗിളിന്റെ പുറത്തിരിക്കും. നമ്മളിപ്പോ പറഞ്ഞുള്ളൂ അല്ലെ, ആ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അടുത്ത ആളാ, ക്യാൻ യു തിങ്ക് എ ട്രയാംഗിൾ ഇൻ വിച്ച് ടു ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാംഗിൾ ആർ ടു ഓഫ് ഇറ്റ് സൈഡ്?
ഏതായിരിക്കും ആ ട്രയാങ്കിൾ? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഒരു ട്രയാങ്കിളിൽ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അതിന്റെ സൈഡ് തന്നെയാണ്. ഏതായിരിക്കും ആ ട്രയാങ്കിൾ? ഒരു സംശയവും വേണ്ടാതെ നമ്മളുടെ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, നമ്മളുടെ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരാംഗിൾ 90 ഡിഗ്രി അല്ലേ. അതായത് ഈ ഒരു വെർട്ടെക്സിൽ നമ്മൾ ഒരു ആൾട്ടിറ്റ്യൂഡ് താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ആൾട്ടിറ്റ്യൂഡ്. ഈ ഒരു വെർട്ടെക്സിൽ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ആൾട്ടിറ്റ്യൂഡ്. രണ്ടും സൈഡ് ഓഫ് ട്രയാങ്കിൾ അല്ലേ. രണ്ട് വെർട്ടെക്സിൽ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയുന്നത് ആ സൈഡ് തന്നെയാണ്. കറക്റ്റ്. ആ കൺഫ്യൂഷനും ക്ലിയർ ആയല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നമുക്ക്. ക്യാൻ ദ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് മീഡിയൻ ബി സെയിം ഫോർ എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡും മീഡിയനും സെയിം ആവോ എന്നാണ് ക്വസ്റ്റ്യൻ. ആവും ആവും. ഏതൊക്കെ ട്രയാങ്കിളിനാണ്? ഫോർ ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് മൂന്ന് സൈഡും ഈക്വൽ ആയ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ്സും മീഡിയൻസും സെയിം ആണ്. മൂന്ന് സൈഡും സെയിം ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ താഴേക്ക് ഡ്രോപ്പ് ചെയ്തു, പെർപെൻഡിക്കുലർ ആയിരിക്കും, സെയിം ടൈം അത് മിഡ് പോയിന്റിനെ മീറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിരിക്കും, അത് സെയിം ടൈം മിഡ് പോയിന്റിനെ മീറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ ആൾട്ടിറ്റ്യൂഡും മീഡിയനും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അതിന് മാത്രമാണോ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ മാത്രമാണോ ആൾട്ടിറ്റ്യൂഡും മീഡിയനും സെയിം ആവുന്നത്? അല്ല, വേറൊരാളും കൂടിയുണ്ട്, ഐസോസിലസ് ട്രയാങ്കിൾ. എന്തുകൊണ്ട് ഐസോസിലസ് ട്രയാങ്കിൾ? ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ആ ഈക്വൽ ആയ സൈഡ്സ് മീറ്റ് ചെയ്യുന്ന വേർട്ടെക്സ് ഇല്ലേ, അതായത് ഈക്വൽ സൈഡ്സ് മീറ്റ് ചെയ്യുന്ന വേർട്ടെക്സിൽ നിന്ന് നമ്മൾ ലൈൻ താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ ഇതെന്ന് പറയുന്ന 90 ഡിഗ്രിയിലായിരിക്കും മീറ്റ് ചെയ്യുക. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആയിരിക്കും. മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് ഇത്രയും ആലോചിച്ച് നോക്കാം, ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ ആൾട്ടിറ്റ്യൂഡ്സും എല്ലാ മീഡിയൻസും ഈക്വൽ ആണ്. വെറാസ് ഫോർ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ, രണ്ട് ഈക്വൽ സൈഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ എന്തായിരിക്കും? ആൾട്ടിറ്റ്യൂഡും ആയിരിക്കും, മീഡിയനും ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? ഓക്കെ, അപ്പൊ എല്ലാവരും ഈ പറഞ്ഞത് ഒന്നുകൂടി റിവൈസ് ചെയ്ത, എന്നിട്ട് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ കൺസെപ്റ്റ് ഭയങ്കര തറവായിരിക്കും. ഓക്കെ, സോ ഇതേപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആയിട്ട് ഇനിയും വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും കുട്ടി ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇടാം.